Welcome back to my channel. Innathe recipe oru special aanu nokkam. Mumbai special vada pav with dry chutney. Enginaa cheyyanu nokkam. Appo aadyam njan ivide korchu urula kazhungu nallanam boil cheythu eduthu vechittunde. Ini oru cup kadala maavu njan ivide edukkuvaanu. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളകുപൊടി ചേർക്കുകയാണ് ഏരു അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ള് കായപ്പൊടി ഇനി ഒന്ന് ഇത് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്ക് ആയിട്ട് വേണം ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി അധികം തിക്ക് ആയിപ്പോൾ നമ്മുടെ കോട്ടിംഗ് കുറച്ച് ഹാർഡ് ആയി പോകും ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി സ്റ്റഫിംഗ് തയ്യാറാക്കാൻ അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ 1 കാൽ ടീസ്പൂൺ കടു ഇനി ഇത് പൊട്ടിയുടെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം In the lake, Anjar Pachamlagacher the Kashnanglake, Inji Valutuli. In Idon, just on the Vada Kitted come. In the lake, Namalanerte, Vavichirikana, Urla Kaigondon the Chada Chit, the lake Charthod come. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് കായപ്പൊടി ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്റ്റഫിംഗ് ഇവിടെ റെഡിയായി ഇനി ഇതിലെ മല്ലിയിലയും കൂടി ചേർത്ത് മാറ്റി വെക്കാം ഇനി ഡ്രൈ ചട്നി എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് 3-4 വെളുത്തുള്ളി തോൽ കളഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു 10-12 നിലക്കടല അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 6-7 വറ്റൽ മുളക് അതും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പച്ച തേങ്ങയാണ് എടുക്കുന്നത് ഉണക്ക തേങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ഇനി എല്ലാം ഒന്ന് കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഡ്രൈ ചട്നി ഇതും റെഡി ആയിട്ടുണ്ട് ഇനി ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ചൂട് മാറിയതിന് ശേഷം ഒരല്പം ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇത് ഉരുളകളാക്കി നമുക്ക് റെഡിയാക്കി വെക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഒരു നുള്ള് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം
അങ്ങനെ നമ്മുടെ ഇവിടെ ഉരുളക്കിഴങ്ങ് വട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. വെറുമനെ കഴിക്കാനും നല്ലതാണ്, കൂടെ മല്ലിയില ചട്നി അല്ലെങ്കിൽ സോസ് കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ പാവ് ഇവിടെ നടുവായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ചട്നി ഇവിടെ ഒരു സ്പൂണ് ഞാൻ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഈ വട നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതും കൂടെ വെച്ചു കൊടുക്കാം. ഇതും കൂടെ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാം പച്ചമുളകും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മുംബൈ സ്പെഷ്യൽ വടാപ്പ നമുക്കിനി വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.